വെൽക്കം ടു റോസോർ കിഡ്സ്. താമരയുടെ റണ്ണറ് ഞാൻ നടുന്ന വിധാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഹോളില്ലാത്ത പോട്ട്, ഒരു മീഡിയം കേട്ടോ, അങ്ങനത്തെ ഒരു പോട്ട് എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇതിന് അടിവളമൊക്കെ കുറച്ച് മതി, ഇത് റണ്ണറാണ്. അപ്പോൾ ഞാൻ അതിന് മണലും മണൽ ചുവന്ന മണൽ മണ്ണ് ഇട്ടിട്ടില്ലേ, മണൽ മാത്രം ഇട്ടിട്ടുള്ളൂ ഞാൻ. മണ്ണിൽ ഒരു ലേശ ഉണക്ക ചാണപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് നമ്മൾ പിടിക്കട്ടെ അത്. എന്നാലും ഇത്തിരി ചാണപ്പൊടി അതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ നമ്മളെ കുളത്തിലെ ഒരിത്തിരി ഒരു ചെറിയൊരു കപ്പിൽ വെച്ച് ചേറും കൂടി എടുത്താൽ നല്ലതാണ്. അത് പേസ്റ്റ് രൂപത്തിലായി കിട്ടും നമുക്ക് വേഗം. ആ കുളത്തിലെ മണ്ണോണ്ട് കൂടി ഒരു ഒരു നല്ലൊരു കുഴമ്പം പരുവമാവും. ആ പരുവത്തിൽ നമ്മൾ എടുക്കുക. ഇപ്പം ഞാൻ അതൊന്നും ഇങ്ങനെ ആക്കണില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. മണലും പിന്നെ ഇത്തിരി ചാണപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഇങ്ങനെ അധികം വളങ്ങളൊന്നും കൊടുക്കണ്ട, അത് പിടിക്കട്ട്. ചാണപ്പൊടി അതിലും ലേശം ഇട്ടാൽ മതി, അധികം ഇടാൻ പാടില്ല. അപ്പം അത് അമർത്തി ഇങ്ങനെ വെക്കുക, അമർത്തി വെക്കുക. ഇതിപ്പോൾ നമ്മളിത്തിരി ഇതൊക്കെ ഇട്ടാൽ ഈ കുളത്തിലത്തെയൊക്കെ നമ്മുടെ ചേറ് ഇട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഴമ്പം പരുവാവും കേട്ടോ. പിന്നെ വല്ല കല്ലോ മണ്ണോ കല്ലോ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അരിച്ച് മണ്ണോ ഒന്ന് നോക്കി കല്ലുംകട്ടയൊക്കെ കളയുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് റണ്ണറാണ്, നല്ല റണ്ണറാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ് ഇത്. ഇത് റാണി റെഡാണ്, ഇത് റെഡാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ട്യൂബറ് വയ്ക്കാൻ പോകുന്നതിൽ, അപ്പോൾ ഇതിന് നമ്മൾ ഈ ചട്ടിയോട് ചേർന്ന് തന്നെ ഒന്ന് റാ മാതിരി വരയുക. എന്നിട്ട് അതിങ്ങനെ ഇതാക്കിയിട്ട് ഒരു അതിൽ ഈ റണ്ണർ നമ്മൾ വെക്കിന്, അത് അതിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ റൂട്ട്സൊക്കെ ഒന്ന് മണ്ണിട്ട് അമർത്തി വെക്കുക ഉണ്ടാവും, നന്നായി അമർത്തി വെക്കുക. അന്ന് പോകാത്ത വിധത്തിൽ അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് ഉണ്ടെങ്കിൽ അത് അതൊന്ന് ഉയർത്തി വയ്ക്കുക. ഗ്രോത്ത് ടിപ്പ് ഉയർത്തി വെച്ചില്ലെങ്കിൽ അത് മണ്ണിൽ കിടന്ന് ചീയും. അപ്പോൾ അത് നമ്മൾ ഉയർത്തി വയ്ക്കുക. പിന്നെ ലീഫ് വലുതായാലും ഞാനൊന്ന് വെട്ടിക്കളഞ്ഞെന്നുള്ളത്, കേടായി തുടങ്ങിയ ലീഫ് അത് വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളയൊന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ അത് കേടായതാണ് അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞത്. പിന്നെ ഇനി നമ്മളത് അമർത്തി വെച്ചെങ്കിൽ നമുക്ക് അത് ഈ റണ്ണറ് പൊന്താൻ പാടില്ല വെള്ളമൊഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളൊന്ന് വല്ല വല്ല കല്ലും കെട്ടി എവിടെ കഷ്ണം ഒന്ന് അതിന് മീത വെക്കാറുണ്ട്. ഞാൻ ഇതിപ്പോൾ വെച്ചിട്ടില്ല, ഞാനത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. നമുക്ക് പോവാത്ത വിധ റണ്ണർ പൊന്താൻ പാടില്ല എന്നുവെച്ചാൽ റൂട്ട്സ് മണ്ണിൻ്റെ അടിയിൽ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഇനി ഇതിന് വെള്ളം ഒഴിക്കും. ഇപ്പോൾ അര അര ഈ അര അരയിലും താഴെ കണ്ട് മണ്ണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ, മതി. പിന്നെ നമുക്ക് പിടിക്കട്ടെ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ലീഫ് വെച്ച് എന്തിനാ വെച്ചാൽ വെള്ളം കുത്തനെ ഇങ്ങനെ ഒഴിച്ച് അത് റണ്ണർ പൊന്താണ്ടിരിക്കാൻ ഞാനിങ്ങനെ ഒരു ലീഫ് വെച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ച് പതിനാല് സ്ലോവിലായി ഒഴിച്ചാലും മതി കേട്ടോ. അങ്ങനെ വെച്ചില്ലെങ്കിലും നമ്മൾ മണ്ണിളകാത്ത വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇതൊക്കെ പോകുമല്ലോ, പിന്നെ ഇളകി വരുമല്ലോ. അപ്പോൾ അത് റണ്ണറൊക്കെ പൊന്താണ്ടിരിക്കാനാണ് ഇത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അടി വളങ്ങളൊക്കെ ഇത്തിരി ഒന്നും വേണ്ട ഇപ്പോൾ, എന്നുവെച്ചാൽ നമ്മളിത് പിടിക്കട്ടെ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അടി അങ്ങനെ വളങ്ങളൊന്നും ഞാൻ കൊടുക്കാറുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കരടൊക്കെ ഉണ്ട്, അത് അതൊക്കെ ഒന്ന് കളയാം. അത് നമുക്ക് തെളിഞ്ഞ് വരും. ഞാനെന്നാലും ഒരു അരിപ്പ് വെച്ചിട്ട് ആ തെളി ആ കരടൊക്കെ മുകളിലത്തെ ഒന്ന് എടുക്കും, അല്ല എന്തെങ്കിലും ആ കരടൊക്കെ ഒന്ന് എടുത്ത് കളയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ ഈ ആമ്പലും ആമ്പലിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫെർട്ടിലൈസറിനെ കുറിച്ചൊക്കെ. ആമ്പലെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, അത് നമുക്ക് ഒരു ഇല ഇല ഇട്ടാലും നമുക്ക് തൈയുണ്ടാവും. പിന്നെ ഇതിൽ താമരയിൽ നമുക്ക് അത് റണ്ണറോ ട്യൂബറോ ഒക്കെ എടുത്തിട്ട് വേണം നമുക്ക് അത് തൈക്കളുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് ഈ താമര എന്ന് വെച്ചാൽ ഫെയ്ഡായിതാണ്. പിന്നെ ആമ്പലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആമ്പലിന് എങ്ങനെയാണ് അത്ര അധികം വളം ഇവിടെ കൊടുക്കാറുള്ള താമരയ്ക്കുള്ള ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക ടാബ് ഫെർട്ടിലൈസറാണ്. ടാബ് ഫെർട്ടിലൈസറും പിന്നെ ടാബ് എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക മാതിരി, അതും പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് ഞാൻ കുറച്ച് എടുത്ത് അത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അത് ഞാൻ ഈ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വയ്ക്കാറുണ്ട്. അത് ആ വീഡിയോ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. നല്ല ഗ്രോത്ത് വരും കേട്ടോ. ഇപ്പം ഞാൻ നട്ടിട്ടുള്ള ഈ പ്ലാന്റ് 26 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫൊക്കെ വരും. ആ ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവർ ഉണ്ടാവും കേട്ടോ, പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും ചെയ്യും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായി വളങ്ങളൊക്കെ ചെയ്താൽ മതി. ഈ വളങ്ങളൊക്കെ ചെയ്ത് നന്നായി പിടിച്ച് നമ്മുടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.